കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഓരോ ദിവസവും 1000 അപ്പുറത്തേക്ക് കടക്കാൻ തുടങ്ങിയതോടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വലിയ ജാഗ്രത വേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ നമുക്കുണ്ടായ അലംഭാവവും വീഴ്ചയും ഈ രോഗവ്യാപനത്തിന് കാരണമായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു രാഷ്ട്രീയമായി സർക്കാർ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വീഴ്ച എന്ന് ഇപ്പോഴത്തെ രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനവിനെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുമ്പോൾ നാം ഒരുക്കിയ ആ പ്രതിരോധ കവചം ഇപ്പോഴും സുസജ്ജമായി നിൽക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയപ്പെടാതെ പോകരുത് അതിനിടയിലാണ് രോഗികളുടെ എണ്ണം കൂടുതലുള്ള മേഖലകളിൽ അതിന്റെ കണക്കെടുപ്പുകൾ നടത്തുന്നതിനും കോണ്ടാക്റ്റുകളെ ട്രേസ് ചെയ്യുന്നതിനും പോലീസിന് ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് സർക്കാർ തീരുമാനമെടുക്കുന്നു ആ തീരുമാനം വന്നതോടെ ആരോഗ്യ മേഖലയിലെ ഒരു വിഭാഗം ആളുകളും പ്രതിപക്ഷവും ഒക്കെ കൊണ്ടുപിടിച്ച് രംഗത്തെത്തി ഇതാ കേരളത്തിൽ പോലീസ് രാജ് വരാൻ പോകുന്നു എന്നുള്ളതാണ് അതെങ്ങനെയാണ് പോലീസ് രാജ് ഉണ്ടാകുന്നത് പോലീസുകാർ രോഗബാധ ഉണ്ടാകുന്ന വീടുകളും അവരുടെ സമ്പർക്കവും സംബന്ധിച്ചുള്ള പരിശോധന നടത്തി അത് രേഖപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ കർശനമായ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് പോലീസ് രാജായി മാറുന്നത് എങ്ങനെയാണ് ആളുകൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല സാർ ഇവിടെ കഴിഞ്ഞ ദിവസവും ചൂണ്ടിക്കാട്ടിയതാണ് ഓരോ ദിവസവും 5000-6000 ആളുകൾ മാസ്ക് ധരിക്കാതെ ഈ നാട്ടിൽ നടക്കുകയാണ് ഇപ്പോഴും സമ്പർക്ക വിലക്ക് ലംഘിച്ചുകൊണ്ട് ഓരോ ഇടത്ത് പോവുകയാണ് കടകളിലൊക്കെ സാനിറ്റൈസറുകൾ വച്ചേക്കണം എന്ന് പറയുമ്പോൾ സാനിറ്റൈസറിന് പകരം പച്ചവെള്ളം നിറച്ചു വച്ചിരിക്കുന്ന സ്ഥാപനങ്ങളാണ് അങ്ങനെയുള്ള ഇടത്ത് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന നിലയാണ് മുഖ്യമന്ത്രി അതാണ് പറഞ്ഞത് ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണ് സ്വമേധയാ ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു സമൂഹത്തിന് മുന്നിലാണെങ്കിൽ പറയാം പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും പോലീസുകാർ രാവിലെ വന്ന് തോക്കും കൊണ്ട് വെടിവെച്ച് തലയിൽ ഇങ്ങനെ വെച്ച് ചൂണ്ടി വെച്ചിട്ട് നീ പറയൂ നീ എവിടെയൊക്കെ പോയി എന്ന് ചോദിക്കുമെന്നുള്ളതല്ല ആരോഗ്യ പ്രവർത്തകർ പറയുന്നു ഡോക്ടർമാരുടെ സംഘടനയൊക്കെ വലിയ വിമർശനവുമായി രംഗത്തെത്തി ഞങ്ങളെയൊക്കെ മോശക്കാരാക്കുന്നതിന് തുല്യമാണ് പോലീസിനെ ഏൽപ്പിക്കുന്നത് എന്ന് എന്ത് മോശക്കാരാക്കുന്നു ഈ ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാരുടെ സംഘടനകൾ അടക്കമുള്ളവർ അയ്യോ ഞങ്ങൾക്ക് ആൾ കുറവാണേ ഞങ്ങൾക്ക് ആൾ കുറവാണേ എന്ന് പറയുന്നു അലോപ്പതി ഡോക്ടർമാരാണെങ്കിൽ ഹോമിയോ ഡോക്ടർമാരും ആയുർവേദ ഡോക്ടർമാരും ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാമെന്ന് പറഞ്ഞു വന്നാൽ അവർ രണ്ടുപേരും തീണ്ടപ്പാട് അകലെ നിൽക്കേണ്ടവരാണ് എന്ന് പറയുന്നു അങ്ങനെ ഈ തമ്മിൽ തന്നെ പ്രശ്നങ്ങളുമായി നടക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ ഞങ്ങൾക്ക് ആളുകളില്ല എന്ന് പരിതപിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ മേഖലയിൽ തന്നെ പലർക്കും ഈ രോഗം ബാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് താൽക്കാലികമായി നമ്മുടെ നിയന്ത്രണങ്ങൾ ശക്തമാണ് എന്നുള്ള തോന്നൽ ഉളവാക്കാനെങ്കിലും ഇപ്പോൾ കണ്ടെയ്ൻമെൻറ് സോണുകളിൽ പോലും യാഥാർത്ഥ്യം എന്താണ് ആളുകൾ ഇപ്പോഴും അവരുടെ സ്വതന്ത്ര വിഹാരത്തിനുള്ള അവസരം മുതലെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് വീട്ടിലിരുന്നാലേ ഇത് മാറത്തുള്ളൂ പകരാതിരിക്കുകയുള്ളൂ നമ്മൾ ഒരേ കടയിൽ നിന്ന് സാധനം വാങ്ങുക ഒരേ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുക അങ്ങനെയൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായി പാലിച്ചാലേ ഈ രോഗബാധ പടരാതെ പോകുന്നതിന് അത് സമ്പർക്ക വ്യാപനം ഉണ്ടാകാതിരിക്കുന്നതിന് കഴിയുകയുള്ളൂ അപ്പോൾ അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോലീസ് തന്നെയാണ് നല്ലത് പോലീസുകാരിലും ഈ രോഗബാധ കൂടുതലായി ഉണ്ടിപ്പോൾ പോലീസ് ഇതിനെ സർവാത്മന സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല പക്ഷേ പോലീസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചെറിയ ചങ്കിടിപ്പുണ്ടല്ലോ ആ ചെറിയ ചങ്കിടിപ്പ് വലിയ ചങ്കിടിപ്പുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഒരർത്ഥത്തിൽ അനുഗ്രഹമാണ് പോലീസിനെ കാണുമ്പോൾ എന്തായാലും ഒരിടത്ത് കൂട്ടം കൂടിയിരിക്കുന്നയാൾ ആളുകൾ അവിടെ കൂട്ടം കൂടിയിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും നാളെയെങ്കിലും അത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കും പോലീസുകാർ നിരന്തരം സന്ദർശനം നടത്തുമെന്ന് അറിഞ്ഞാൽ കടകളിൽ സാനിറ്റൈസർ തീർന്നു പോയെടുത്ത് വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ആളുകൾ അത് ചെയ്യാതിരിക്കും ഒരു 100 രൂപയെങ്കിലും ചിലവാക്കി വീണ്ടും സാനിറ്റൈസർ വാങ്ങി വയ്ക്കും പോലീസുകാർ എല്ലാ ദിവസവും ഇന്ന പോയിന്റിൽ ചെക്ക് ചെയ്യാനുണ്ടെന്ന് അറിഞ്ഞാൽ അതുവഴി പോകുന്നയാൾ മാസ്ക് വെച്ചുകൊണ്ട് പോകാൻ ശ്രദ്ധിക്കും അതുതന്നെയാണ് പോലീസും മറ്റുള്ളവരും ഒരു കാര്യം ഒരു വിഷയത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോഴുണ്ടാകുന്ന വിഷയം അതിനെ പോലീസ് രാജെന്നും
ഭയങ്കര കുഴപ്പം വരാൻ പോകുമെന്നും നിലവിളിച്ച് രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നവർ അറിയുക നിങ്ങളൊക്കെ കൂടെ ഈ നാടിനെ ഇങ്ങനെ തുറന്നു വിട്ട് എല്ലാ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ എല്ലാ കുറ്റപ്പെടുത്തലുകളും സർക്കാരിന്റെ മേൽ കൊണ്ടുവച്ച് എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിക്കാനുള്ളവരാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ വൈറസിനെ ഇതൊന്നും അറിഞ്ഞുകൂടാ